ചലച്ചിത്ര സംവിധായകരെ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരാക്കിയ ചലച്ചിത്ര നടികൾ. ഇത് തിരിച്ചും പറയാം, ചലച്ചിത്ര നടികളെ വിവാഹം കഴിച്ച് ഭാര്യമാരാക്കിയ ചലച്ചിത്ര സംവിധായകർ. ഇന്നത്തെ നമ്മുടെ അന്വേഷണം ഇവരിലൂടെയാണ്. മലയാള സിനിമയിൽ ഈ ജനുസിലുള്ള വിവാഹങ്ങൾ ധാരാളമാണ്. സിനിമയുടെ അമരക്കാർ എന്നും സംവിധായകരാണ്. കഥാകൃത്തിനെ കണ്ടെത്തുന്നതും കഥ തിരഞ്ഞെടുക്കുന്നതും കഥയിലെ നായിക നായകന്മാർക്കും മറ്റു കഥാപാത്രങ്ങൾക്കും അനുയോജ്യരായ നടീനടന്മാരെ തിരഞ്ഞെടുക്കുന്നതും സിനിമ ഷൂട്ട് ചെയ്യുന്നതും സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് നിർവഹിക്കുന്നതും എന്തിന് സിനിമയുടെ പരസ്യ മാർക്കറ്റിംഗും സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സംവിധായകന്റെ മേൽനോട്ടത്തിലായിരിക്കും. സിനിമയുടെ അമരക്കാരായ സംവിധായകരോട് അവരുടെ സിനിമയിലെ നായികമാർക്കും തങ്ങളുടെ സിനിമയിലെ നായികാ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന നായിക നടിമാരോട് സംവിധായകർക്കും സ്വാഭാവികമായ ഒരു പ്രണയം ഉരുത്തിരിയാൻ സാധ്യതകളേറെയാണ്. ഇവരിൽ ചിലരിൽ ഇവരുടെ പ്രണയം ട്രൂ ലവിലേക്കും അത് പിന്നെ പ്രണയ വിവാഹത്തിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട്. മലയാള സിനിമയിൽ സംവിധായക താര ദമ്പതികൾ വിരളമല്ല. ഇവരിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നിരയിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഭീംസിംഗ് സുകുമാരി ദമ്പതികളാണ്. 1959 ഭീംസിംഗ് സുകുമാരി ദമ്പതികളുടെ വിവാഹം. 1954 അമ്മൈ അപ്പൻ എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു ഭീംസിംഗ് തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചത്. എന്നാൽ സുകുമാരി ആവട്ടെ 1951 ഓർ ഇരവ് എന്ന തമിഴ് ചലച്ചിത്രത്തിലൂടെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമായി നിരവധി സിനിമകളിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് പകർന്നാടിയ സുകുമാരി തൻ്റെ മരണം വരെയും തൻ്റെ അഭിനയ ജീവിതം തുടർന്നു. ഈ നിരയിൽ രണ്ടാമത്തെ കപ്പിൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഭരതൻ കെ പി എസ് ലളിത ദമ്പതികളാണ്. 1969 സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിൽ സരസ്വതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കെ പി എ സി ലളിത തൻ്റെ സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 1975 മോഹൻ ശർമ്മ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രയാണം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ക്ലാസിക്കൽ ഫിലിം മേക്കറായ ഭരതൻ തൻ്റെ സിനിമാ സംവിധാന ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് ചെയ്ത നല്ല സിനിമകളിലൂടെ ഭരതൻ എന്ന സംവിധായകൻ മലയാള സിനിമയിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1978 രതിനിർവേദം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഭരതൻ കെ പി എ സി ലളിതയെ പരിചയപ്പെടുകയും പ്രപ്പോസൽ ചെയ്യുകയും തുടർന്ന് ഇരുവരും ഔദ്യോഗികമായി വിവാഹിതരാകുകയും ചെയ്തു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഐ വി ശശി സീമാ ദമ്പതികളുടെ വിവാഹവും. മലയാളം, തമിഴ്, ഹിന്ദി സിനിമാ ലോകത്ത് സിനിമകൾ ഒരുക്കിയിട്ടുള്ള മലയാളത്തിൻ്റെ ഹിറ്റ് മേക്കറായ ഐ വി ശശി 1975 ഉത്സവം എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു തൻ്റെ സിനിമാ സംവിധായക ജീവിതം ആരംഭിച്ചത്. 1971 അച്ഛൻ്റെ ഭാര്യ എന്ന സിനിമയിലൂടെയായിരുന്നു ഒരു കാലത്തെ യുവാക്കളുടെ ഹരമായിരുന്ന നായികനടി സീമ തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. 1978 അവളുടെ രാവുകൾ, അനുമോദനം എന്നീ ഐ വി ശശി സിനിമകളിൽ സീമ അഭിനയിക്കുകയും ഇരുവരും തമ്മിൽ പ്രണയമാവുകയും തുടർന്ന് ഐ വി ശശി സിനിമകളിൽ സീമ സ്ഥിരം നായികയാവുകയും അങ്ങനെ 1980 ആഗസ്റ്റ് 28 ഐ വി ശശിയും സീമയും വിവാഹിതരാവുകയും ചെയ്തു. ഇനി നമുക്ക് പ്രിയദർശൻ ലിസി ദമ്പതികളെ പരിചയപ്പെടാം. ഇന്ത്യൻ സിനിമയ്ക്ക് സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ഹിറ്റ് മേക്കർ പ്രിയദർശൻ 1984 പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് തൻ്റെ സിനിമാ സംവിധാന ജീവിതം ആരംഭിച്ചത്. എന്നാൽ ഒരു കാലത്തെ സൂപ്പർ ഹിറ്റ് ടീനേജ് നായികയായ ലിസി ആകട്ടെ 1982 ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ബാലചന്ദ്രൻ മേനോൻ സിനിമയിൽ നായികാ പദവി അലങ്കരിച്ചുകൊണ്ടാണ് തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് 1985 ലിസി പ്രിയദർശൻ സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയ പുന്നാരം ചൊല്ലിച്ചൊല്ലി എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുകയും അങ്ങനെ പ്രിയദർശനും ലിസിയും തമ്മിൽ പരിചയപ്പെടുകയും പരസ്പരം പ്രണയിക്കുകയും തുടർന്ന് 1990 ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു. ഇനി നമുക്ക് മോഹൻ അനുപമ ദമ്പതികളെ പരിചയപ്പെടാം. വിട പറയും മുമ്പേ, പക്ഷേ, ഇസബെല്ല, മംഗളം നേരുന്നു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ മോഹൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ 1978 രണ്ടു പെണ്ണുങ്ങൾ എന്ന സിനിമയായിരുന്നു. രണ്ടു പെണ്ണുങ്ങൾ എന്ന മോഹൻ സിനിമയിലെ നായിക അനുപമയായിരുന്നു.
അനുപമയുടെ ആദ്യ സിനിമയും രണ്ടു പെണ്ണുങ്ങളായിരുന്നു. 1978 തന്റെ ആദ്യ സിനിമയായ രണ്ടു പെണ്ണുങ്ങൾ എന്ന സിനിമയിലെ നായിക അനുപമയെ ഈ സിനിമയുടെ ചിത്രീകരണം തീരുന്നതോടെ മോഹൻ തന്റെ ജീവിതസഖിയാക്കുകയായിരുന്നു. മോഹനും നടി അനുപമയും വിവാഹിതരായി. ഇതാ അടുത്തത് ഷാജി കൈലാസ് ആനി ദമ്പതികളാണ്. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഷാജി കൈലാസിന്റെ ആദ്യ സിനിമ 1989 ന്യൂസ് എന്ന സിനിമയായിരുന്നു. മലയാള സിനിമയിൽ ആൺകുട്ടിയായി വന്ന പെൺകുട്ടിയായിരുന്നു ആനി. 1993 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണേ സത്യം എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു ആനിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഈ സിനിമയുടെ ആദ്യ പകുതിയിൽ ആനി ആൺകുട്ടിയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. തുടർന്ന് 1994 സുരേഷ് ഗോപിയെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയ രുദ്രാക്ഷം എന്ന സിനിമയിൽ നായികയായി എത്തിയത് ആനിയായിരുന്നു. അങ്ങനെ ഷാജി കൈലാസും ആനിയും പരസ്പരം പരിചയപ്പെടുകയും പ്രണയിക്കുകയും 1996 ജൂൺ 1 ആനിയും ഷാജി കൈലാസും വിവാഹിതരാവുകയും ചെയ്തു. അടുത്തത് അനിൽ കൽപ്പന ദമ്പതികളാണ്. 1977 വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു കൽപ്പന തന്റെ സിനിമാ ജീവിതം തുടങ്ങിയത്. എന്നാൽ അനന്തവൃത്താന്തമായിരുന്നു അനിൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. 1989 അനിൽ അനന്തവൃത്താന്തം സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയത്. 1998 ഡയറക്ടർ അനിൽകുമാറും നടി കൽപ്പനയും വിവാഹിതരായി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിറസാന്നിധ്യമായ കൽപ്പന തന്റെ മരണം വരെയും തന്റെ അഭിനയ ജീവിതം തുടർന്നു. ഇനി നമുക്ക് ബൈജു കൊട്ടാരക്കര സോണിയ ദമ്പതികളെ പരിചയപ്പെടാം. സോണിയ പ്രശസ്ത സംവിധായകൻ കമൽ സംവിധാനം ചെയ്ത മിഴിനീർ പൂവുകൾ എന്ന സിനിമയിൽ ബാലതാരമായാണ് സിനിമാ രംഗത്തെത്തുന്നത്. എന്നാൽ ബൈജു കൊട്ടാരക്കരയുടെ ആദ്യ സിനിമ കമ്പോളമായിരുന്നു. കമ്പോളത്തിൽ മേജർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാനെത്തിയ സോണിയ ബൈജു കൊട്ടാരക്കരയുമായി പരിചയപ്പെടുകയും സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം വളർന്ന് പ്രണയത്തിലേക്കെത്തുകയും തുടർന്ന് അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാ അടുത്തത് രഞ്ജിത് ചിപ്പി ദമ്പതികളാണ്. ഇവരുടെയും പ്രണയവിവാഹമായിരുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി സിനിമാ രംഗത്തെത്തിയ രഞ്ജിത് പിന്നീട് നിർമ്മാതാവുകയും 2013 ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. 90s ടീനേജ് നായികയായ ചിപ്പി ആകട്ടെ 1992 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത തലസ്ഥാനം എന്ന സിനിമയിലൂടെ അഭിനേത്രിയായിട്ടാണ് സിനിമയിലെത്തുന്നത്. ആദ്യകാലത്ത് രഞ്ജിത് നിർമ്മിച്ചിട്ടുള്ള സിനിമകളിൽ ചിപ്പി നായികയാവുകയും അങ്ങനെ ഇരുവരും പരിചയപ്പെടുകയും ചിപ്പിയെ ജീവിതസഖിയാക്കണമെന്ന് തീരുമാനിച്ച രഞ്ജിത് ചിപ്പിയുടെ വീട്ടുകാരുമായി ഔദ്യോഗികമായി വിവാഹാലോചന നടത്തുകയും രണ്ടുപേരുടെയും വീട്ടുകാരുടെ അനുഗ്രഹ ആശിസുകളോടെ 2001 തിരുവനന്തപുരത്ത് വെച്ച് രഞ്ജിത്തും ചിപ്പിയും വിവാഹിതരാവുകയും ചെയ്തു. രഞ്ജിത് ചിപ്പി ദമ്പതിമാരുടെ വിവാഹശേഷം ഇവർക്ക് ആവന്തിക എന്ന മകൾ ജനിക്കുകയും ഈ മകളുടെ പേരിൽ ആവന്തിക ക്രിയേഷൻസ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങുകയും ഈ പേരിൽ ഇവർ സിനിമകൾ തുടർന്നും നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അനീഷ് ഉപാസന അഞ്ജലി ദമ്പതികളെ പരിചയപ്പെടാം. ഫോട്ടോഗ്രാഫറായിരുന്ന അനീഷ് ഉപാസന തുടർന്ന് മാറ്റിനി, സെക്കൻഡ്സ് എന്നീ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിൻഡർ ജോയി എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഞ്ജലിയാകട്ടെ പരസ്യ ചിത്രങ്ങളിൽ മോഡലായിട്ടായിരുന്നു തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത്. തുടർന്ന് ഉന്നൈ കാതിലിപ്പേൻ എന്ന തമിഴ് സിനിമയിലൂടെ സിനിമാ രംഗത്ത് പ്രവേശിക്കുകയും വെനീസിലെ വ്യാപാരി, ABCD തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ഇതിനിടയിൽ അനീഷ് ഉപാസനയുമായി പരിചയപ്പെടുകയും പ്രണയിക്കുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്യുകയായിരുന്നു. രാജീവ് രവി, ഗീതു മോഹൻദാസ് ഇവരും നമുക്ക് വളരെ സുപരിചിതരായ സംവിധായക നായിക ദമ്പതികളാണ്. 2001 മധുർ ഭണ്ഡാർക്കർ സംവിധാനം ചെയ്ത ചാന്ദിനി ബാർ എന്ന ഹിന്ദി സിനിമയുടെ ഛായാഗ്രാഹകനായി സിനിമാ രംഗത്തെത്തിയ രാജീവ് രവി 2013 മലയാളത്തിൽ അന്നയും റസൂലും എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സിനിമാ സംവിധായകന്റെ മേലങ്കി അണിയുകയായിരുന്നു. എന്നാൽ ഗീതു മോഹൻദാസിന്റെ ആദ്യ സിനിമ 1986 രഘുനാഥ് പലേരി സംവിധാനം ചെയ്ത 1 മുതൽ 0 എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു ഗീതു മോഹൻദാസ് അഭിനയിച്ചത്. രാജീവ് രവിയും ഗീതു മോഹൻദാസും സിനിമകളുടെ പിന്നാമ്പുറത്ത് പരിചയപ്പെടുകയും സുഹൃത്തുക്കളാവുകയും 2009 നവംബർ 14 ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു.
ആഷിഖ് അബു റീമ കല്ലിങ്കൽ ഈ സിനിമാ ദമ്പതികളും നമുക്ക് ഏറെ സുപരിചിതരാണ്. 2009 ഡാഡി കൂൾ എന്ന മമ്മൂട്ടി നായകനായ സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ടായിരുന്നു ആഷിഖ് അബു സിനിമാ രംഗത്തേക്ക് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. ഇതേ വർഷം തന്നെ 2009 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു റീമ കല്ലിങ്കലിന്റെ സിനിമ എൻട്രി. ആഷിഖ് അബുവും റീമ കല്ലിങ്കലും ആദ്യമായി ഒരുമിച്ചത് 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിലായിരുന്നു. ഈ സിനിമയിൽ റീമ നായികയായിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഇരുവരും പ്രണയത്തിലെത്തുകയും 2013 നവംബർ 1 ആഷിഖ് അബുവും റീമ കല്ലിങ്കലും വിവാഹിതരാകുകയും ചെയ്തു. ഇങ്ങനെ പോകുന്നു മലയാള സിനിമയിൽ സംവിധായകരെ വിവാഹം കഴിച്ച നടികളുടെ ലിസ്റ്റ്. ഇനിയും സംവിധായകർ നടികളെയും നടികൾ സംവിധായകരെയും വിവാഹം കഴിക്കട്ടെ. ഇവർക്ക് നമുക്ക് എല്ലാവിധ മംഗളങ്ങളും നേരാം. ശുഭ പ്രതീക്ഷകളോടെ ഗുഡ് ബൈ.